ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. രാജ്യസഭയിൽ ബജറ്റ് ചർച്ച തുടരുന്നു. കേരളത്തെ അവഗണിച്ചെന്ന് ആരോപിച്ച് ഇടത് എംപിമാർ പ്രതിഷേധിച്ചു. രാജ്യത്ത് 172,000 പേർ കൂടി കോവിഡ് മുക്തരായി. പാലക്കാട് മലമ്പുഴയിൽ മലയിടുക്കിൽ കുടുങ്ങിയ യുവാവിനെ സൈന്യം രക്ഷിച്ചു. രക്ഷാപ്രവർത്തകർക്ക് നന്ദി പറഞ്ഞ് മുഖ്യമന്ത്രി. കേന്ദ്രമന്ത്രി എസ് ജയശങ്കറുടെ 4 ദിവസത്തെ ഓസ്ട്രേലിയ സന്ദർശനത്തിന് നാളെ തുടക്കം. ഉത്തർപ്രദേശിലെ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം അല്പസമയത്തിനകം തുടങ്ങും. വാർത്തകൾ വിശദമായി. രാജ്യസഭയിൽ ബജറ്റ് ചർച്ച തുടരുന്നു. ഇന്നലെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയം അംഗീകരിച്ചതിന് പിന്നാലെയാണ് ബജറ്റ് ചർച്ചയ്ക്ക് തുടക്കമായത്. ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉച്ചയ്ക്ക് ശേഷം മറുപടി പറയും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇടതുപക്ഷ തീവ്രവാദ അക്രമ സംഭവങ്ങളിൽ 77% കുറഞ്ഞതായി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് രാജ്യസഭയിൽ അറിയിച്ചു. 2009-ൽ 2,258 സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. 2021-ൽ ഇത് 509 കുറഞ്ഞു. ഇത്തരം അക്രമങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്ന സൈനികരുടെയും സാധാരണക്കാരുടെയും എണ്ണത്തിലും കുറവുണ്ടായതായി അദ്ദേഹം രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. ലോക്സഭയിൽ വൈകിട്ടാണ് ചർച്ച. അതിനിടെ ബജറ്റിൽ കേരളത്തോട് വിവേചനം കാണിക്കുന്നുവെന്ന് ആരോപിച്ച് കേരളത്തിൽ നിന്നുള്ള ഇടത് എംപിമാർ ഇന്ന് പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ദേശീയ വാക്സിനേഷൻ യജ്ഞത്തിന്റെ ഭാഗമായി ഇതുവരെ 170,87,000 വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ മാത്രം 53,63,000 വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തു. അതിനിടെ കോവിഡ് മുക്തി നിരക്ക് 96.7%. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 172,000 പേർ രോഗമുക്തരായി. 71,000 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 8,92,828 പേരാണ് ചികിത്സയിലുള്ളത്. ത്രിപുരയിൽ ഗർഭിണികൾക്കായി സംസ്ഥാന സർക്കാർ പ്രത്യേക കോവിഡ് വാക്സിൻ വിതരണ ദൌത്യം ആരംഭിച്ചു. ഇതുവരെ 2 ഡോസ് വാക്സിന് ലഭിക്കാത്തവർക്ക് വേണ്ടിയാണ് പരിപാടി നടപ്പാക്കുന്നത്. ദൌത്യത്തിന്റെ ഉദ്ഘാടനം അഗർത്തലയിൽ മുഖ്യമന്ത്രി ബിപ്ലബ് കുമാർ ദേബ് നിർവഹിച്ചു. കോവിഡ് രോഗബാധ കുറയുന്ന പശ്ചാത്തലത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വീണ്ടും തുറന്നു. രാത്രികാല കർഫ്യൂവും പിൻവലിച്ചു. ആരാധനാലയങ്ങളും പാർക്കുകളും ജിമ്മുകളും സ്റ്റേഡിയങ്ങളും കളിസ്ഥലവും വീണ്ടും തുറന്നു. പാലക്കാട് മലമ്പുഴയിൽ മലയിടുക്കിൽ കുടുങ്ങിയ ബാബുവിനെ സൈന്യം രക്ഷിച്ചു. മലമുകളിലെത്തിയ 9-അംഗ സംഘത്തിലെ സൈനികൻ വെള്ളവും ഭക്ഷണവും നൽകിയ ശേഷം ഇയാളെ ശരീരത്തോട് ചേർത്ത് ബന്ധിപ്പിച്ച് മുകളിലേക്ക് എത്തിക്കുകയായിരുന്നു. മലമുകളിലെത്തിച്ച യുവാവിന് പ്രാഥമിക ശുശ്രൂഷ നൽകി. തുടർന്ന് യുവാവിനെ വിദഗ്ധ ചികിത്സ നൽകാനായി ഹെലികോപ്റ്റർ മാർഗം കഞ്ചിക്കോട്ടേക്ക് കൊണ്ടുപോയി. ഇന്ന് രാവിലെ 9:30 ആരംഭിച്ച ദൌത്യം 40 മിനിറ്റ് നീണ്ടുനിന്നു. കേണൽ ശേഖർ അത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദൌത്യത്തിൽ നാവികസേന, വ്യോമസേന, ദുരന്ത നിവാരണ സേന, കേരള പോലീസ്, നാട്ടുകാർ എന്നിവരും പങ്കാളികളായി. അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി അറിയിച്ചു. കേന്ദ്രമന്ത്രി എസ് ജയശങ്കറുടെ 4 ദിവസത്തെ ഓസ്ട്രേലിയ സന്ദർശനത്തിന് നാളെ തുടക്കം. ഓസ്ട്രേലിയ വിദേശകാര്യ മാരിസ് പെയിനിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. മെൽബണിൽ മറ്റന്നാൾ നടക്കുന്ന 4-ാമത് ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയും ഓസ്ട്രേലിയയുമാണ് ഇത്തവണ അധ്യക്ഷസ്ഥാനം പങ്കിടുന്നത്. ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവയുടെ വിദേശകാര്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ശ്രീ ജയശങ്കർ ഈ മാസം 13 മുതൽ 15 വരെ ഫിലിപ്പീൻസും സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471-255-2056, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഉത്തർപ്രദേശിലെ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. പശ്ചിമ യുപിയിലെ 58 സീറ്റുകളിലേക്കാണ് 1-ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 11 ജില്ലകളിലായി 623 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയായി നടന്നുവന്ന പരസ്യപ്രചാരണം ഇന്നലെയാണ് അവസാനിച്ചത്. കോൺഗ്രസ് പ്രകടന പത്രിക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്ന് ഉച്ചകഴിഞ്ഞ് പ്രകാശനം ചെയ്യും.
മണിപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. പത്രികാ സമർപ്പണം ഇന്നലെ അവസാനിച്ചപ്പോൾ 176 പത്രികകളാണ് ആകെ ലഭിച്ചത്. രണ്ടാം ഘട്ടത്തിലേക്കുള്ള പത്രികാ സമർപ്പണവും പുരോഗമിക്കുകയാണ്. അതേസമയം മണിപ്പൂരിലെ 5 മണ്ഡലങ്ങളിലെ 487 പോളിംഗ് സ്റ്റേഷനുകളിൽ വനിതാ ഉദ്യോഗസ്ഥരാകും തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുകയെന്ന് സംസ്ഥാനത്ത് സന്ദർശനത്തിനെത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്ര അറിയിച്ചു. പരസ്യപ്രചാരണം അവസാനിക്കാൻ 4 ദിവസം മാത്രം ശേഷിക്കെ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ഉച്ചസ്ഥായിയിലെത്തി. ബിജെപി, കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് എന്നീ പാർട്ടികളാണ് മത്സരരംഗത്തുള്ളത്. സംസ്ഥാനത്തെ 40 മണ്ഡലങ്ങളിൽ ഈ മാസം 14 ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. ഉത്തരാഖണ്ഡിലും പ്രചാരണം സജീവമാണ്. പത്തനംതിട്ടയുടെ ഇലന്തൂരിൽ സ്ഥിതി ചെയ്ത മഹാത്മാഗാന്ധി ആശ്രമം സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ വീര്യം പകർന്ന ഖാദി പ്രസ്ഥാന വളർച്ചയിൽ വഹിച്ച പങ്ക് വലുതാണ്. ജില്ലാ ഖാദി കേന്ദ്രമായി ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് ഈ സ്ഥാപനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വീര്യം പകർന്ന ഖാദി പ്രസ്ഥാന വളർച്ചയിൽ ഇലന്തൂരിൽ സ്ഥിതി ചെയ്ത മഹാത്മാ ഖാദി ആശ്രമം വഹിച്ച പങ്ക് വലുതാണ്. പത്തനംതിട്ടയുടെ സബർമതി എന്നും ഖാദി ഗ്രാമമെന്നും വിശേഷിപ്പിക്കുന്ന ഇലന്തൂരിന് തിലകക്കുറിയാണ് പത്തനംതിട്ട ജില്ലാ ഖാദി കേന്ദ്രമായി ഇന്നും പ്രവർത്തിക്കുന്ന ഇവിടം. സ്വാതന്ത്ര്യ സമരകാലത്ത് മധ്യ തിരുവിതാംകൂറിൽ ഖാദി പ്രസ്ഥാനത്തിന്റെ ആരംഭം കുറിച്ചതും ഇവിടെ നിന്നാണ്. ഗാന്ധി അനുയായിയും ഇലന്തൂർ സ്വദേശിയുമായ ഖദർദാസ് ടി പി ഗോപാലപിള്ള ഖാദിയുടെ പ്രചാരണം വ്യാപിപ്പിക്കണമെന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് 1941 ഗാന്ധിജയന്തി ദിനത്തിലാണ് ഇലന്തൂരിൽ സ്വന്തം സ്ഥലമായ തുണ്ടുപറമ്പിൽ പുരയിടത്തിൽ മഹാത്മാ ഖാദി ആശ്രമം സ്ഥാപിച്ചത്. മഹാത്മാ ഖാദി ആശ്രമം 1975 ഖാദി ബോർഡിന് കൈമാറ്റം ചെയ്യുകയായിരുന്നു. ജില്ലാ ഖാദി കേന്ദ്രത്തിന് മുൻപിലായി ഖദർദാസ് ടി പി ഗോപാലപിള്ളയുടെ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 കളി. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ നിലവിൽ 1-0 മുന്നിലാണ്. ആദ്യ ഏകദിനം നഷ്ടമായ കെ എൽ രാഹുൽ, മായങ്ക് അഗർവാൾ എന്നിവരും ഇന്ന് കളിക്കാനിറങ്ങും. 1 മത്സരത്തിൽ 6 വിക്കറ്റിനാണ് ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഉണർവ്. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 340 പോയിന്റ് നേട്ടത്തിൽ 58,149. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 99 പോയിന്റ് നേട്ടത്തിൽ 17,358 വ്യാപാരം ആരംഭിച്ചത്. സ്വർണവിലയിൽ വർധനവ്. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 4,555 രൂപയായി. 36,440 രൂപയാണ് ഇന്നത്തെ വില. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹൈദരാബാദിലെ ശ്രീരാമാനുജാചാര്യരുടെ സമത്വ പ്രതിമ സന്ദർശിച്ചു. വിശിഷ്ടാദ്വൈതത്തിന്റെയും സമത്വത്തിന്റെയും സനാതനധർമ്മത്തിന്റെയും സന്ദേശം ഭാവിയിൽ ലോകമെമ്പാടും നൽകാൻ സമത്വ പ്രതിമയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീരാമാനുജാചാര്യയുടെ ആശയങ്ങളും സന്ദേശങ്ങളും ഇന്നും പ്രസക്തമാണെന്നും അവ വരും തലമുറയെ പ്രചോദിപ്പിക്കുമെന്നും ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. ഹൈദരാബാദിനടുത്തുള്ള മുച്ചിന്തലിൽ നടന്ന ഭക്തിസന്യാസിയുടെ 1,000 വാർഷികാഘോഷത്തിലും അദ്ദേഹം പങ്കെടുത്തു. അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിലെ പ്രത്യേക കോടതി ഇന്ന് ശിക്ഷ പ്രഖ്യാപിക്കും. കേസിൽ 49 പേർ കുറ്റക്കാരാണെന്ന് അഹമ്മദാബാദിലെ പ്രത്യേക കോടതി ജഡ്ജി എ ആർ പട്ടേൽ ഇന്നലെ വിധിച്ചിരുന്നു. കേസിലെ 28 പ്രതികളെ വെറുതെ വിട്ടു. 2008 ജൂലൈ 26 അഹമ്മദാബാദ് നഗരത്തിലുണ്ടായ 19 സ്ഫോടന പരമ്പരയിൽ 56 പേരാണ് കൊല്ലപ്പെട്ടത്. മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിൽ അനധികൃത ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 11 പേർ അറസ്റ്റിൽ. ഭീകരവിരുദ്ധ സേന നടത്തിയ റെയ്ഡിലാണ് ഇവരെ പിടികൂടിയത്. മുംബൈ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളായ ഉല്ലാസ് നഗർ, കല്യാൺ, കാന്തിവാലി എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ തോക്കുകളും വെടിയുണ്ടകളും പിടിച്ചെടുത്തതായി ഭീകരവിരുദ്ധ സേനാ വക്താവ് അറിയിച്ചു. പുരുഷ വിഭാഗം FIH പ്രോ ലീഗ് 2022 ഹോക്കി ടൂർണമെന്റിന്റെ 2 മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. ഇന്നലെ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഫ്രാൻസിനെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഗോവ പോരാട്ടം. രാത്രി 7:30 വാസ്കോ തിലക് മൈതാനിലാണ് മത്സരം. 15 മത്സരങ്ങളിൽ നിന്നും 5 വിജയം ഉൾപ്പെടെ 19 പോയിന്റാണ് ചെന്നൈയിനുള്ളത്. FC ഗോവയ്ക്ക് 15 പോയിന്റുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസഭയിൽ ബജറ്റ് ചർച്ച തുടരുന്നു. കേരളത്തെ അവഗണിച്ചെന്നാരോപിച്ച് ഇടത് MPമാർ പ്രതിഷേധിച്ചു. രാജ്യത്ത് 1,72,000 പേർ കൂടി കോവിഡ് മുക്തരായി. പാലക്കാട് മലമ്പുഴയിൽ മലയിടുക്കിൽ കുടുങ്ങിയ യുവാവിനെ സൈന്യം രക്ഷിച്ചു. രക്ഷാപ്രവർത്തകർക്ക് നന്ദി പറഞ്ഞ് മുഖ്യമന്ത്രി. കേന്ദ്രമന്ത്രി എസ് ജയശങ്കറുടെ 4 ദിവസത്തെ ഓസ്ട്രേലിയ സന്ദർശനത്തിന് നാളെ തുടക്കം. ഉത്തർപ്രദേശിലെ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം അല്പസമയത്തിനകം തുടങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.